പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാ കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിൻ്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, മറ്റൊരുത്തിന് ഇവള് വിട്ടുകൊടുക്കൂല എന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി ഇവള് എന്റെയാണ്. പടച്ചോനെ എനക്ക് ഇവിടെ കെട്ടിച്ച് തന്നെ. ഈ ജെ ഡി എഫ് നേതാവിന്റെ കുടുംബത്തിൽ നിന്ന് പ്രേമിച്ച കഥ എനിക്കൊന്ന് കേൾക്കണമല്ല. ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും ചിലമ്പൊലികൾ. മുമ്പ് പലതവണ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എന്തിടെ അവളുടെ പേര്? ആയിഷ. എന്താ നിന്റെ പേര്? ഐഷാന്റെ പിന്നാലെ നടത്തണ്ടല്ലോ ഇരിക്കുന്നത്. അതങ്ങ് നിർത്തിയത് ഐഷ എന്ന പെൺകുട്ടിക്ക് ഇന്ന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഐഷ എന്ന മുസ്ലിം ണക്കേടുണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചാൽ ഈ ലോകത്ത് മറ്റാരും പിന്നെ അവനെ കാണില്ല. കറുത്ത തുണി കൊണ്ട് മൂടി വെക്കേണ്ടത് പെണ്ണിന്റെ വിശുദ്ധിയാണ്, സ്വപ്നങ്ങളല്ല. എടീ, പെണ്ണും പ്രേമൊന്നും ഒറ്റയ്ക്കിരുന്ന അയവർക്കൊന്നും അമ്മാവ് പറഞ്ഞിട്ടുള്ളതല്ല, മനസ്സ് തുറന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ആൺപിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അനുരാഗത്തിൻ വരമായി വന്നൊരു